ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ആമീസ് കിച്ചൺ ട്രിക്സ്. ഇന്ന് ഞാൻ ചെറിയൊരു ഷോപ്പിങ്ങിനാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ നമ്മുടെ റമദാൻ തുടങ്ങുകയാണ്. അപ്പോൾ അതിൻ്റേതായ കുറച്ച് സാധനങ്ങൾ എപ്പോഴും നമുക്ക് കൂടുതൽ വേണ്ടേ. അപ്പോൾ അതിനായിട്ടുള്ള ഷോപ്പിങ്ങിനായിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ പോണ വഴിയിൽ കണ്ടോ, റൗണ്ട് ഓഫ് ഹോട്ടലൊക്കെ നല്ലോണം ലൈറ്റ് അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. റമദാനെ വരവേക്കാനായിട്ട് എല്ലാ റൗണ്ട് ഓഫ് ഹോട്ടലും അതിൻ്റേതായ ലൈറ്റ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളും ആ ഭംഗിയും നല്ല രസത്തിൽ ഇവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് കേട്ടോ പോണത്, ഫുജറയിലുള്ള. അപ്പോൾ അവിടെ നല്ല ഓഫർ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ സാധനങ്ങളും മേടിക്കുക, ഓഫർ എന്തെന്നൊക്കെ ഒന്നറിയുക എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ നെസ്റ്റോയിൽ എത്തിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ പാർക്കിംഗ് ആണ് ഇവിടെ. അപ്പം ഈ ഫുജറയും ആളിലാണ് കേട്ടോ നെസ്റ്റോ ഉള്ളത്. അപ്പോൾ ഇക്ക വണ്ടി വാഷ് ചെയ്യാനായിട്ട് അവിടെ കൊടുക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ എന്നോട് മുകളിലേക്ക് പൊക്കോളാൻ പറഞ്ഞ്. അപ്പോൾ ഞാൻ കുറച്ച് നേരം അവിടെ നോക്കി നിന്നിട്ട് കാണ്ടായപ്പോൾ ഞാൻ പതുക്കെ മുകളിലേക്ക് കയറുകയാണ്. അപ്പോൾ അവരത് വാഷ് ചെയ്യാൻ കൊടുത്തിട്ട് ഇതാ വരുന്നുണ്ട്. മക്കളൊക്കെ അപ്പോഴേക്കും മുകളിലേക്ക് എത്തി. നല്ല തിരക്കായിരുന്നു കേട്ടോ നെസ്റ്റോയില്. അപ്പോൾ അതാ ഞങ്ങൾ മുകളിലെത്തിയിട്ടുണ്ട്. താഴത്ത് കണ്ട പോലെയല്ല, മുകളിലെത്തിയപ്പോൾ റെസ്റ്റോറൻ്റ് ഉള്ളിൽ നല്ല തിരക്കാണ്. അതുപോലെ നല്ല രീതിയിൽ ഓഫറും അവിടെ ഉണ്ട്. എല്ലാ ഐറ്റംസിനും ഓഫറുണ്ട്. അപ്പോൾ കുറച്ച് ദിവസമായി ലോട്ടസ് ബിസ്ക്കറ്റ് വേണമെന്നും പറഞ്ഞിട്ട് ഞങ്ങൾ നടക്കണം ഷെയ്ക്ക് അടിക്കാൻ, ഒരു പുഡിംഗ് ഉണ്ടാക്കാൻ. പക്ഷേ ലോട്ടസ് ബിസ്ക്കറ്റ് അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആദ്യം തന്നെ ആ ഒരു സെക്ഷനിലേക്കാണ് വന്നത് കേട്ടോ. ബിസ്ക്കറ്റിൻ്റെ ഓഫറിൻ്റെ അവിടെ ഒന്നും നിന്നിട്ടില്ല. കാരണം ആദ്യം ഈ ബിസ്ക്കറ്റ് ഉണ്ടോ എന്ന് നോക്കണം എന്നുള്ളൊരു ഇതിൽ ഓടി ഈ സെക്ഷനിലേക്ക് വന്നത്. പക്ഷേ എല്ലാ ബിസ്ക്കറ്റും ഉണ്ട്, ലോട്ടസ് ബിസ്ക്കറ്റ് മാത്രം അവിടെ ഉണ്ടായില്ല കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഈ ഓഫർ ഇട്ട സെക്ഷനിലേക്ക് വന്നപ്പോൾ എല്ലാ ഐറ്റംസിനും നല്ല രീതിയിൽ അവർ ഓഫർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു. സാധാരണ നമുക്ക് പഞ്ചസാരയാണല്ലോ കൂടുതൽ. അപ്പോൾ പഞ്ചസാര, ഓയിൽ, അതുപോലെ നമ്മുടെ കടലമാവ്, അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസുകൾ കൂടുതൽ തന്നെ വേണം. എപ്പോഴും നമുക്ക് നോമ്പാവുമ്പോൾ എന്നും സ്നാക്കൊക്കെ ഉണ്ടാക്കണ്ടേ. അപ്പോൾ അതൊക്കെ എടുത്ത് ആ സെക്ഷനിൽ നിന്ന് അങ്ങത് കഴിഞ്ഞത് ആ ഇപ്പുറത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതവിടെ മമ്മൂസ് ആമീനായിട്ട് എന്തോ പറഞ്ഞ് ഇടഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. ആളങ്ങനെ പെട്ടെന്നൊന്നും ഇടയാത്ത ആളാണ്. പക്ഷെ ഇപ്പം എന്തോ കാര്യത്തിന് ഇടഞ്ഞ് അവിടെ നിൽക്കുകയാണ്. വിളിച്ചിട്ട് കൂട്ടാക്കണില്ല വരാൻ. അപ്പം ഞാൻ ക്യാമറ കാണിച്ചപ്പോൾ, ആമി ക്യാമറ കാണിച്ചപ്പോൾ വേഗം തിരിഞ്ഞ് എൻ്റെ അടുത്തേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് റവ മേടിച്ച്, അതുപോലെ തന്നെ അവിൽ. റവയും അവിലൊക്കെ നമുക്ക് എപ്പോഴും വേണമല്ലോ, ഓരോ സ്നാക്കിനും നമുക്ക് വേണമല്ലോ. അപ്പം അത് ഒക്കെ മേടിച്ച് അത് കഴിഞ്ഞതാ ഇപ്പുറം സെക്ഷനിലേക്ക് വന്നപ്പോൾ എല്ലാ ഐറ്റംസുകളും, നമുക്ക് കുറച്ച് ഐറ്റംസുകളൊക്കെ ഇവിടെ നിന്ന് എടുക്കാനുണ്ടായിരുന്നു. അപ്പം അതൊക്കെ നമ്മൾ ലൂസായിട്ട് ഇവിടെ ഉണ്ട്. അപ്പം അതൊക്കെ നമുക്ക് ലൂസായിട്ട് തന്നെ മേടിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതാ മഞ്ഞപ്പൊടി എടുക്കുകയാണ്, അതുപോലെ തന്നെ ഡ്രൈ ലെമൺ, കാശ്മീരി ചില്ലി. അപ്പം അതൊക്കെ കുറച്ചിച്ച് മേടിക്കണമായിരുന്നു. അപ്പം ഞങ്ങളതൊക്കെ അങ്ങ് പാക്ക് ചെയ്ത് കുറച്ചിച്ച് അങ്ങ് എടുക്കുകയാണ്. അപ്പോൾ ഇതാ ഇവിടെ വന്നപ്പോൾ തണ്ണിമത്തൻ, അങ്ങനെയുള്ള സാധനങ്ങൾ. മമ്മൂസിന് ഏറ്റവും ഇഷ്ടമാണ് കേട്ടോ തണ്ണിമത്തൻ, ഭയങ്കര ഇഷ്ടമാണ് അവനക്ക്. അപ്പോൾ അവിടെ നിന്നൊരു തണ്ണിമത്തൻ എടുത്ത്, അങ്ങനെ കുറച്ച് ഫ്രൂട്ട്സ് ഐറ്റംസ് അവിടെ നിന്ന് എടുത്ത്,
അപ്പോൾ നോക്കുമ്പോൾ ദാ ഇവിടെ ഫിഷിൻ്റെ ഭാഗത്ത് വന്നപ്പോൾ ഈ ഒരു ഫിഷിനെ കണ്ടപ്പോൾ മോനിക്ക് ഭയങ്കര പേടിയായിട്ടാ. ആ വായ തുറന്ന് ഇങ്ങനെ ഇരിക്കണണ്ടപ്പോൾ ആൾക്ക് ഭയങ്കര പേടിയായിട്ട് തൊട്ടു നോക്കാൻ പോവും തിരിച്ചു വരും അങ്ങനെ നോക്കിയിരിക്കുകയാണ് കേട്ടോ. ആൾക്ക് ഭയങ്കര പേടിയായിനെ കണ്ടപ്പോൾ. അത് കഴിഞ്ഞത് ആ കോഴിമുട്ട മേടിക്കാനായിട്ട് നമുക്ക് എന്തിനും വേണമല്ലോ, കോഴിമുട്ട ഇല്ലാത്ത ഒരു കാര്യമില്ല. എന്ത് ഉണ്ടാക്കുമ്പോഴും നമുക്ക് കോഴിമുട്ട വേണമല്ലേ. അപ്പോൾ നെക്സ്റ്റ് സെക്ഷനായിട്ട് ഇതാ അത്തിപ്പഴത്തിൻ്റെ അടുത്തേക്ക് കേട്ടോ വന്നത്. അപ്പോൾ അത്തിപ്പഴത്തിനൊക്കെ നല്ല ഓഫറായിരുന്നു, അപ്പോൾ അതൊക്കെ എടുത്ത്. അതുപോലെ തന്നെ ഇതാ അവിടെ കാഷ്നട്ട്സും ബദാമും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ ഓരോ ഇതെടുത്ത് ലാസ്റ്റ് ആയിട്ട് നമ്മൾ ഡ്രിങ്ക്സിൻ്റെ അവിടേക്ക് കേട്ടോ വന്നത്. അപ്പോൾ ഡ്രിങ്ക്സ് എടുക്കാൻ വേണ്ടിയിട്ടല്ല, ചീസ് എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ അതാ മൊസറല്ല ചീസ് കിട്ടിയിട്ടുണ്ട് അവിടെ നിന്ന്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് ബില്ലിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ പോണ വഴിക്ക് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറേ നാളായി മന്തി കഴിച്ചിട്ട്, അപ്പോൾ മന്തി തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫിഷ് മന്തിയാണ് കഴിക്കുന്നത്. അപ്പോൾ മമ്മൂസിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ഈ സലാഡ്. അവൻ ഭക്ഷണം കഴിക്കല്ല, കൂടുതൽ സലാഡാണ് അവൻ കഴിക്കുക. ഫുഡ് ഓർഡർ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ ഫസ്റ്റ് തന്നെ സലാഡാണ് കഴിക്കുക. അപ്പോൾ നല്ല അടിപൊളി മന്തിയായിരുന്നു കേട്ടോ, നല്ല അടിപൊളി ഫിഷ് മന്തിയായിരുന്നു അത്. അപ്പോൾ ഇന്നത്തെ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണും വരെ. ബൈ.